السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد، نعم الله بره إمام غزالي رضي الله عنه تنه ششن ود وعلار پدان پتا ഒരു ഉത്ബോധനം നടത്തുകയായിരുന്നു. അതായത് എട്ടു കാര്യങ്ങൾ ഞാൻ നിന്നോട് ഉപദേശിക്കാൻ പോകുന്നു, അത് നീ സ്വീകരിച്ചാൽ നിന്റെ വിജ്ഞാനം നിനക്ക് പരലോകത്ത് പാരയാവാതിരിക്കുന്ന സാഹചര്യം ഉണ്ടാകും. നാലെണ്ണം നീ ചെയ്യേണ്ടതും നാലെണ്ണം ഒഴിവാക്കേണ്ടതുമാണ്. ഒഴിവാക്കേണ്ട നാലെണ്ണത്തിൽ ഒന്നാമത്തത് അനാവശ്യമായ സംവാദങ്ങളിലും തർക്കവിതർക്കങ്ങളിലും ഇടപെടരുത് എന്നാണ്. എന്നാൽ സത്യം തെളിയിക്കാനും അതേപോലെ സദുദ്ദേശത്തോടെയും നടത്തുന്ന സംവാദങ്ങൾ അതിന് തടസ്സമല്ല എന്നും അവിടെ പറഞ്ഞു. ഇനി മഹാൻ പറയുന്നത് വസ്മ, ഓനെ നീ ശ്രദ്ധിക്കൂ, അന്നി അദ്കുറുലക ഹാഹുന ഫായിദ, ഞാൻ നിന്നോട് ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാം. അതെന്താ? വയലം നീ മനസ്സിലാക്കണം. അന്ന സുആല അനിൽ മുഷ്കിലാത്തി, സംശയമുള്ള കാര്യങ്ങളെ കുറിച്ച് ചോദിക്കൽ. അർളു മർളിൽ കൽബി ഇല തബീബി, ഹൃദയത്തിന്റെ രോഗം ഒരു ഡോക്ടറുടെ മുന്നിൽ അവതരിപ്പിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. വൽ ജവാബു ലഹു, ആ ചോദ്യത്തിനുള്ള മറുപടി സഅയുല്ലി ഇസ്ലാഹി മർലിഹി, തന്റെ രോഗം സുഖമാക്കാനുള്ള ഒരു അധ്വാനവും ഒരു പരിശ്രമവുമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്കറിയാത്തൊരു കാര്യം നമ്മൾ ഒരാളോട് ചോദിക്കുമ്പോൾ ചോദിക്കുന്ന ആളുകൾ, അറിവില്ലാത്ത ആളുകൾ, അവരുടെ ഹൃദയത്തിന്റെ രോഗമാണ് അവരവതരിപ്പിക്കുന്നത്. അതിന് ചികിത്സിക്കുന്ന പണ്ഡിതന്മാർ അവരതിന്റെ ഡോക്ടർമാരുമാണ്. അതാണ് പറയുന്നത് വയലം നീ മനസ്സിലാക്കണം. അന്നൽ ജാഹിലീന, വിവരമില്ലാത്ത ആളുകൾ, അൽ മർലാ ഖുലൂബുഹും, ഹൃദയം രോഗമുള്ള രോഗാതുരമായ അവസ്ഥയിലെത്തിയവരാണ്. വല്ലുലമാവു, പണ്ഡിതന്മാർ അല്ല തിബാവു, അവർ ഡോക്ടേഴ്സുമാണ്. എന്നാൽ വൽ ആലിമുൻ നാഖിസു, വിവരം കുറഞ്ഞ പണ്ഡിതൻ, ലാ യുഹ്സിനുൽ മുആലജ, അയാൾക്ക് ഒരിക്കലും തന്നെ ചികിത്സിക്കുക എന്നത് അയാൾക്ക് പറ്റിയ പണിയല്ല. വൽ ആലിമുൽ കാമിലു, പൂർണനായ പണ്ഡിതൻ, ലാ യുആലിജു കുല്ല മരീദിൻ, എല്ലാ രോഗികളെയും അയാൾ ചികിത്സിക്കുകയുമില്ല. ബൽ യുആലിജു, മറിച്ച് ആ ഡോക്ടർ ചികിത്സിക്കുന്നത് മയ്യർജു ഫീഹി ഖബൂലൽ മുആലജത്തി വസ്സലാഹി, ഈ ചികിത്സയും അതുമുഖേനയുണ്ടാവുന്ന നന്മയുമൊക്കെ സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന രോഗിയിൽ മാത്രമേ ആ ഡോക്ടർ ചികിത്സിക്കുകയുള്ളൂ. അപ്പൊ ഫൈദാകാനത്തിൽ ഇല്ലത്തു മുസ്മിനത്തൻ, ഈ രോഗം അത് കൊഴവാദമാണെങ്കിൽ ചാൽ, അത് നീങ്ങിപ്പോകാത്ത വിധത്തിലുള്ള സ്ഥിരമായി നിൽക്കുന്ന രോഗമാണെങ്കിൽ, അത് അസൈമൻ, അല്ലെങ്കിൽ പിന്നെ ഈ എന്താ ഗർഭശേഷിയില്ലായ്മക്ക് പറയില്ലേ, ആ അവസ്ഥയാണെങ്കിൽ ലാ തഖബലുൽ ഇലാജ, ചികിത്സ സ്വീകരിക്കാത്ത അഥവാ ചികിത്സിച്ചിട്ട് കാര്യമല്ലാത്ത മച്ചിയാവാന്നൊക്കെ പറയുന്ന അവസ്ഥ, മാറുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗമാണ് ഈ രോഗിക്കുള്ളതെങ്കിൽ, ഫഹദാക്കത്തു തബീബി ഫീഹി, ആ രോഗ അയാളെ ചികിത്സിക്കുന്നതിൽ ഒരു ഡോക്ടറുടെ ബുദ്ധികൂർമ്മതയും അദ്ദേഹത്തിന്റെ പാണ്ഡിത്യവും, അയ്യക്കൂല, ആ ഡോക്ടർ പറയലാണ്, ഹാദാലായ കമലുൽ ഇലാജ, ഈ രോഗം ചികിത്സ സ്വീകരിക്കില്ല. അതുകൊണ്ട് ഫലാ തഷ്ഗൽ ഫീഹി, ഇവിടെ നീ ജോലിയാവണ്ട, ബി മുദാവാത്തിഹി, അത് ചികിത്സിക്കലുമുണ്ട്, ഇല്ലേ അന്ന ഫീഹി തെളിയല്ലുംബി, കാരണം അത് വെറുതെ ജീവിതം തുലക്കൽ മാത്രമാണ് എന്ന് ആ ഡോക്ടർ എന്ത് ചെയ്യണം, ആ രോഗിയോട് പറയാണ് വേണ്ടത് എന്ന് പറഞ്ഞാൽ, ചികിത്സിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായാൽ പിന്നെ രോഗിയെയും കഷ്ടപ്പെടുത്തരുത്, അതേപോലെ തന്നെ ഡോക്ടർ വരുന്ന ടൈം അതിനുവേണ്ടി വേസ്റ്റ് ആക്കുകയും ചെയ്യരുത് എന്നതാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. എന്നിട്ട് ബഹുമാനപ്പെട്ട അസാലിമാമ പറയാണ് സുമ്മാലം, പിന്നെ നീ മനസ്സിലാക്കണം, അന്ന മറന്നൽ ജഹലി, വിവരക്കേട് എന്ന രോഗം, അല അർബായത്തി അൻവാഹിൻ, നാല് വിധത്തിലുണ്ട്. അഹദുഹ, അതിൽ നിന്ന് ഒന്നാമത്തത് യഖബലുൽ ഇലാജ, അത് ചികിത്സ സ്വീകരിക്കും, അഥവാ ആ വിവരക്കേട് എന്ന രോഗത്തിന് ചികിത്സ നടത്തിയാൽ ആ ചികിത്സ ഫലപ്പെടും. വൽ ബാഖീല യഖബൽ, ബാക്കിയുള്ള മൂന്നും ചികിത്സ ഫലപ്പെടാത്ത രോഗമാകുന്നു. അമ്മല്ലദീല യഖബലു, ചികിത്സ സ്വീകരിക്കാത്ത രോഗം, ഫഹദുഹ, അതിൽ നിന്ന് ഒന്നാമത്തത് മൻ കാന സുആലുഹു വഅത്റാലുഹു അൻ ഹസദിൻ വബുഗ്ലിൻ, ഒരാളുടെ ചോദ്യവും അദ്ദേഹത്തിന്റെ ആക്ഷേപവുമൊക്കെ അസൂയയുടെയും ദേഷ്യത്തിന്റെയും പുറത്തുണ്ടായതാണെങ്കിൽ അയാളെ ചികിത്സിച്ചിട്ട് കാര്യമില്ല. കാരണം ഫകുല്ലമാ തുജീബുഹു ബിഅഹ്സനിൽ ജവാബി, അയാൾക്ക് ഏറ്റവും ഭംഗിയായ മറുപടി നീ പറയുമ്പോഴൊക്കെയും
വാസ്സഹി വളരെ പിന്നെ ആവശ്യമായിട്ടുള്ള മറുപടി, വൗലഹി വ്യക്തമായിട്ടുള്ള മറുപടി നീ അദ്ദേഹത്തിന് പറയുമ്പോഴൊക്കെയും ഫലാ യസീദു ലഹു ദാലിക ഇല്ലാ ബുഗ്ളൻ, അത് അയാളുടെ മനസ്സിൽ ദേഷ്യമല്ലാതെ വർദ്ധിപ്പിക്കൂല, വദാവത്തൻ ശത്രുത അല്ലാതെ വർദ്ധിപ്പിക്കില്ല, വഹസദൻ അസൂയ അല്ലാതെ ആൾക്കത് കൂട്ടൂല. ഫത്തരീഖു, അങ്ങനെയുള്ള അവസ്ഥയിൽ മാർഗം അല്ല തഷ്തഗലബി ജവാബിഹി, അവന് മറുപടി കൊണ്ട് നീ സമയം ചെലവാക്കാതിരിക്കലാണ്. ഫഖദ് ഖീല, പറയപ്പെട്ടിട്ടുണ്ടല്ലോ, കുല്ലു ലദാവത്തി ഖത്തുറു ജായിസാലതുഹ ഇല്ലാ അദാവത മൻ അദാക അന ഹസദി. കുല്ലു ലദാവത്തി, എല്ലാ ശത്രുതയും എല്ലാ ശത്രുതയും ഖത്തുറു ജായിസാലതുഹ, അത് നീങ്ങുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇല്ലാ അദാവത്തമൻ ആദാക്കാൻ ഹസദി, അസൂയ കൊണ്ട് നിന്നോട് ശത്രുത വെച്ചവന്റെ ശത്രുത ഒഴിച്ച്, നിന്നോട് അസൂയ കാരണത്താൽ ശത്രുത വെച്ച ഒരാളുടെ ശത്രുത നീങ്ങൂല. മറിച്ച് അല്ലാത്ത നിലക്കുണ്ടായ വല്ല ശത്രുതയാണെങ്കിൽ, തെറ്റിദ്ധാരണയുടെ പുറത്തൊരു ശത്രുത ഉണ്ടായതാണ്, അപ്പൊ അതിന്റെ ക്ലാരിഫിക്കേഷൻ നടത്തിയാൽ എന്താവും, അദ്ദേഹത്തിന് ആ സത്യം ബോധ്യപ്പെടും, അയാൾ നന്നാവുകയും ചെയ്യും. അതേസമയത്ത് സംഗതി ഇങ്ങനെയൊക്കെ അറിയാം, എന്നിട്ടും കുശുമ്പുകൊണ്ട് അസൂയ കൊണ്ട് നിന്നോട് ശത്രുത വെച്ചതാണെങ്കിൽ പിന്നെ അയാൾക്ക് എത്ര ക്ലാരിഫിക്കേഷൻ കൊടുത്താലും അയാൾ എന്തോ കുരങ്ങൻ ചാടുന്ന പോലെ ഇവിടുന്ന് അടുത്ത ഒരു പോയിന്റിലേക്ക് അങ്ങ് ചാടുമെന്നല്ലാതെ ഒരിക്കലും തന്നെ ആ മനുഷ്യൻ നന്നാവില്ല. അതുകൊണ്ട് അങ്ങനെ അസൂയക്ക് വേണ്ടി അതേപോലെ തന്നെ നിങ്ങളോടുള്ള ദേഷ്യം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചോദിക്കുന്ന ആൾക്കാർക്ക് അവർക്ക് മറുപടി പറഞ്ഞ് നേരം കളയേണ്ടതില്ല, കാരണം ആ മറുപടി അവർ സ്വീകരിക്കില്ല എന്ന് ഹസ്സാനി മാമ റളിയല്ലാഹു അൻഹു പറയുന്നു. അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ചില ബിദഈകളുടെ ഒക്കെ ശൈലി ആ പറഞ്ഞ ഒരു സ്വഭാവമാണ്. പക്ഷേ നമ്മൾ എന്നിട്ട് മറുപടി പറഞ്ഞതെന്ന് വെച്ചാൽ അസാലിമാവ് പറഞ്ഞതിനെ ഖണ്ഡിക്കാനല്ല, മറിച്ച് ഇതൊക്കെ ശരിയുണ്ടോ എന്ന് മനസ്സിലാക്കി പോകുന്ന ചികിത്സ ഫലിക്കുന്ന ചില സാധുക്കൾ ഇതിൽ പെട്ട് കുടുങ്ങാതിരിക്കാൻ വേണ്ടി അവരെ ബോധ്യപ്പെടുത്താൻ ഉള്ള നിരക്ക് മാത്രമാണ്, അല്ലാതെ ഈ ചോദിക്കുന്ന മൗലവിമാര് നന്നാവുമെന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ അവറ്റങ്ങൾക്ക് വല്ല മാറ്റവും വരുമെന്ന് വിചാരിച്ചിട്ടോ അല്ല. കാരണം എന്താ, അത് ഈ അസൂയ കൊണ്ട്, അതായത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിനോടുള്ള കുശുമ്പ് കൊണ്ട് ആണ് അവരെന്ത് ചെയ്യുന്നത്, ഓരോ സംഗതികൾ ഓരോ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം ഉമ്മത്തിന് ഖൈറ് കിട്ടുന്ന ഓരോ സംഗതികൾ വരുമ്പോ അത് മുടക്കാൻ വേണ്ടി വർത്താനം പറയുന്ന മൗലവിമാര് അത് അറിയാഞ്ഞിട്ടൊന്നുമല്ല, കാരണം അവരുന്നയിക്കുന്ന. അപ്പൊ മുമ്പൊരിക്കൽ ഞാൻ മേറാജിന്റെ സംഭവം പറഞ്ഞെടുത്ത് ലത്തായിഫ് ഉദ്ധരിച്ചില്ലേ ഒരു മൗലവി, അപ്പൊ ആ ലത്തായിഫ് ഉദ്ധരിച്ചപ്പോ അയാൾ വായിച്ചതിന്റെ തൊട്ട് താഴെ തന്നെ പിന്നെ ഇബ്നു റജബ് റളിയല്ലാഹു അൻഹു വസ്തുതാപരമായ ആ വിഷയത്തിൽ നമ്മളെന്ത് നിലപാടെടുക്കണമെന്ന് വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷെ അത് അയാൾ മറച്ചുവെക്കുന്നു. കാരണം എന്താ, അദ്ദേഹത്തിന്റെ ലക്ഷ്യം വേറൊന്നല്ല, ഒരു മനുഷ്യനെങ്കിലും ഇത് കേട്ടിട്ട് തെറ്റിദ്ധരിച്ചെങ്കിൽ ഈ നന്മയിൽ നിന്ന് മാറിയെങ്കിൽ എന്ന് ചിന്തിക്കുന്നയാളാണ്. അതുകൊണ്ട് സത്യം മൂടിവെക്കലാണ് ഇവരുടെ പരിപാടി. അപ്പൊ അസൂയ കൊണ്ട്, നിങ്ങളോടുള്ള വെറുപ്പ് കൊണ്ട്, വിദ്വേഷം കൊണ്ട് ഒരബദ്ധത്തിൽ ചെന്നു ചാടിയവൻ ബാക്കിയുള്ളവരെ കൂടി ആ അബദ്ധത്തിലേക്ക് എത്തിക്കണമെന്ന ആ ഒരു മാനസികാവസ്ഥയിൽ നിൽക്കുന്നവന് മറുപടി പറഞ്ഞിട്ട് അവൻ നന്നാവില്ല, പക്ഷെ അവൻ പറയുന്നത് കേട്ട് തെറ്റിദ്ധരിച്ച ചികിത്സ ഫലിക്കുന്ന ഏതെങ്കിലും ആളുകൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചു മാത്രമാണ് മറുപടികൾ നമ്മൾ പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അദാലി മമർ റളിയല്ലാഹു പറയാണ്, അങ്ങനെ പറഞ്ഞാ മനസ്സിലാക്കൂലെന്ന് വാശിയുള്ള മനുഷ്യനാണെങ്കിൽ അവന്റെ ചോദ്യത്തിന് ഈ മറുപടി പറയേണ്ടതില്ല എന്ന് മാത്രമല്ല, അങ്ങനത്തെവനെ തൊട്ട് നീ പിന്തിരിഞ്ഞു കളയണം, അത് അനിവാര്യമാണ്. അവന്റെ രോഗത്തോടുകൂടെ അവനങ്ങ് വിട്ടേക്കണം, അവൻ അവന്റെ ആ ഭ്രാന്തമായിട്ട് നടക്കട്ടെ, അവന്റെ അസുഖമായിട്ട് നടക്കട്ടെ, അവനെ നീ അങ്ങ് വിട്ടേക്കണം. കാരണം എന്താ, ഖാലല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടല്ലോ, ഫഅരിദ് അമ്മൻ തവല്ല അൻ ദിക്രിന വലം യുരിദ് ഇല്ല ഹയാത്തുനിയ. ബഹുമാനപ്പെട്ട ഖുർആൻ വ്യക്തമായി വിശദീകരിച്ചു, അത് നമുക്കറിയാമല്ലോ, സൂറത്തുൻ നജ്മിന്റെ 29-ാമത്തെ ആയത്ത്, 53-ാം അധ്യായം സൂറത്തുൻ നജ്മിന്റെ 29-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞു, ഫഅരിദ് അമ്മൻ തവല്ല അൻ ദിക്രിന, നമ്മുടെ ഉത്ബോധനത്തെ തൊട്ട് പിന്തിരിഞ്ഞു കളഞ്ഞവനെ തൊട്ട് തങ്ങൾ പിന്തിരിയൂ നബിയെ. വലം യുരിദ് ഇല്ല ഹയാത്തുനിയ, അവൻ ഭൗതിക ജീവിതത്തിന്റെ പ്രൌഢിയല്ലാതെ മറ്റൊന്നും ഉദ്ദേശിക്കുന്നില്ല. അതായത് നേരത്തെ അത് നമ്മൾ സൂറത്തുൻ നജ്മ് വിശദീകരിച്ചപ്പോ ഖുർആൻ പഠനത്തിൽ പറഞ്ഞിട്ടുണ്ട്, ആ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ മനസ്സിലാവും. വലീദ് ഇബ്നു മുഗീറ അടക്കമുള്ള ഖുറൈശി പ്രമുഖന്മാരായിട്ടുള്ള ചില ആളുകൾ അവരുടേതായിട്ടുള്ള നിഷേധാത്മകമായ നിലപാടിനോട് സ്വീകരിക്കേണ്ട ഒരു സംഗതി വിശുദ്ധ ഖുർആൻ ഉണർത്തിയതാണ്, തങ്ങൾ അവരെ പരിഗണിക്കാതെ മാറ്റി നിർത്തിക്കോളുമെന്ന്. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ നമ്മൾ നന്നാക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടത് എപ്പോഴാ, അവൻ ഇതിന്റെ സത്യം മനസ്സിലായാൽ അത് സ്വീകരിക്കുമെന്ന മനസ്ഥിതി ഉള്ളപ്പോഴാണ്. എന്നാൽ കുറെ ആളുകൾ ചോദ്യം ചോദിക്കുന്നത് എന്തിനല്ല, സത്യം മനസ്സിലാക്കാനല്ല,
മറിച്ച് ചോദിച്ചു മുട്ടിക്കാൻ പറ്റുമോ എന്ന് നോക്കാനും, അതേപോലെ തന്നെ ഇവരോടുള്ള അസൂയ കൊണ്ടുമാണ് അങ്ങനത്തെ ആളുകൾക്ക് ചികിത്സ ഫലിക്കില്ല. അതുകൊണ്ട് അവർക്ക് വേണ്ടി ചികിത്സിക്കാൻ നിന്നിട്ട് കാര്യമല്ല. വലഹസൂദു, അസൂയക്കാരനായ മനുഷ്യൻ, വികുല്യമായ കൂലുവ ഫലു, അവന്റെ വാക്കും പ്രവർത്തനം മുഖേന മുഴുവനും, യൂക്കിദു നാറഫിൽമിഹി, അവന്റെ വിജ്ഞാനം എന്ന കൃഷിയിൽ അവൻ തീ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? അതായത് അവൻ പറയണത്, അവൻ ചെയ്യണത്, അത് മുഴുവനും അസൂയ കൊണ്ട്, ഒരു വിഭാഗത്തോടുള്ള എതിർപ്പും ഈർഷ്യതയും കൊണ്ട് അവന്റെ ആ ഇൽമു എന്ന കൃഷിയിൽ അവൻ തീ ഇങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അഥവാ അവന് കിട്ടിയിട്ടുള്ള അല്പം വിജ്ഞാനത്തിന്റെ ആ പ്രകാശം അവൻ ഊതിക്കെടുത്തുകയാണ്. നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അൽ ഹസദു യഅകുലുൽ ഹസനാത്തി കമാ തഅകുലുൻ നാറുൽ ഹതബ്, അസൂയ നന്മയെ, നന്മകളെ തിന്നുകളയും, തീ വിറകിലെ തിന്നും പോലെ. അഥവാ വിറകിലേക്ക് നമ്മൾ തീയിട്ടാൽ, തീയിലേക്ക് നമ്മൾ വിറകിട്ടാൽ ആ വിറക് കരിഞ്ഞു പോകുന്നത് പോലെ, വല്ല നന്മയുമുണ്ടെങ്കിൽ അസൂയക്കാരന്റെ ആ നന്മ മുഴുവനും ഈ അസൂയയിൽ പിന്നെ നഷ്ടപ്പെട്ട് അത് പിന്നെ നശിച്ചു പോകുന്ന ഒരു സാഹചര്യമുണ്ടാകും എന്ന് ബഹുമാനപ്പെട്ട ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മർക്കടപുഷ്ടിക്കാരായിട്ടുള്ള ആളുകൾ ചോദ്യം ചോദിച്ചാൽ അവർക്ക് വേണ്ടി മറുപടി പറഞ്ഞ് നേരം കളയേണ്ടതില്ല എന്ന് ഹസാൽ ഇമാം റളിയല്ലാഹു അൻഹു തന്റെ ശിഷ്യനോട് പറയുന്നു. അല്ലാഹു നമ്മെ എല്ലാം നല്ല ഉദ്ദേശക്കാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.